നമസ്കാരം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 വിഷഫലമായി പറയുന്നത് ഈ ഏപ്രിൽ മുതൽ വരുന്ന ഏപ്രിൽ മാസം വരെ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും ചുമതലകൾ വർദ്ധിക്കുവാനിടയുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ പുതിയതായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് പണം മുതൽ മുടക്കുന്നത് ആവുന്നതും ഈ വർഷത്തിൽ ആഗസ്റ്റ് മാസം മുതലാണെങ്കിൽ അതൊരു അനുഭവത്തിൽ വന്ന് ചേരുവാനുള്ള യോഗത്തെ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാനസിക സംഘർഷം കുറഞ്ഞുകൊണ്ട് ആഗസ്റ്റ് മാസം മുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദികളോടൊപ്പം വിദേശത്ത് മാസങ്ങളോളം താമസിക്കുവാനുള്ള സാഹചര്യമുണ്ടാകുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ സ്വന്തം നിലയിൽ നടത്തുവാനും അഥവാ പരീക്ഷ സ്വന്തം നിലയിൽ സ്വീകരിക്കുവാനുള്ള തീയതി സ്വീകരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നതൊക്കെ തന്നെ പരമാവധി ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമായിരിക്കും നന്നാവുക. പ്രവർത്തന മേഖലകളോട് ബന്ധപ്പെട്ട സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ ആഗസ്റ്റ് മാസം മുതൽ ഇതിൽ നിന്നും ഒരു വേർതിരിവ് വന്ന് സ്വന്തം നിലയിലും അനുഭവഫലം വന്ന് തുടങ്ങുവാനുള്ള യോഗത്തെ കാണുന്നുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ പലപ്പോഴും പരസഹായം തേടി കൊണ്ട് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാനിട വരുമെങ്കിലും പ്രതീക്ഷിച്ച വിജയ സാധ്യതകൾ വളരെ കുറവായതിനാൽ ആവുന്നതും ഒരു പരിധിയിലധികം ഉള്ള പ്രവർത്തന മേഖലകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ഇതാണ് തിരുവോണ നക്ഷത്രക്കാരുടെ 2016 വിഷഫലം എന്ന് പറയുന്നത്. നമസ്കാരം.